ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2 ഉള്ള എങ്ങനെ ആൻഡ്രോയിഡ് 10 ഈ ജെസ്റ്റർ നമുക്ക് ഇനേബിൾ ചെയ്യാമെന്നുള്ള കുറിച്ചിട്ടാണ്. അപ്പൊ എന്നോട് കുറെ പേരായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, എങ്ങനെ ചേട്ടാ ഇത് ചെയ്യാം, പോക്കോ ലോഞ്ചറിൽ എന്തുകൊണ്ടോ വരാത്തേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ പോക്കോ ലോഞ്ചറിൽ തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ തീം സ്റ്റോറിൽ പോയിട്ട് ഒരു തീം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഏതാണ് തീം, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീം വളരെ ഇഫക്റ്റീവ് ആട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള ആനിമേഷൻസും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ സെറ്റിംഗ്സിൽ പോകുമ്പോൾ കാണുന്ന ഒരു എല്ലാ ഐക്കൺസിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഐക്കൺ ബാക്സ് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ തീമിന്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തീം സ്റ്റോറിന്റെ ഉള്ളിലാണ് പോകേണ്ടത്. തീം സ്റ്റോറിൽ പോയതിന് ശേഷം നമുക്ക് ഒരു തീം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. തീമിന്റെ പേര് നമുക്ക് പറഞ്ഞുതരാം, ഗ്രേഡിയന്റ് ഡാർക്ക് എന്ന് പറഞ്ഞൊരു തീമാണ്. 7.2 MB ആണ് വരുന്നത്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് 10 ഗസ്റ്റേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ തീം സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീം നിങ്ങൾക്ക് ലഭിക്കില്ല. ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പോയിട്ട് ഗ്രേഡിയന്റ്, എനിക്ക് എന്താണ് ഇങ്ങനെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുന്നത്തെ തീം സ്റ്റോറിന്റെ ഒരു ബെസ്റ്റ് തീമിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പലരും പറഞ്ഞു ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇത് കിട്ടിയില്ല എന്ന്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഗ്രേഡിയന്റ് ഡാർക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് കാണിക്കുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസൈനറിന്റെ പേര് നോക്കാം. ഡിസൈനർ എന്ന റാഫേൽ ഹെൻറിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനറാണ്. അപ്പൊ ആളുടെ പേര് നമ്മൾ കോപ്പി ചെയ്തിട്ട് ആളുടെ പേരിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എളുപ്പത്തിലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം വീണ്ടും. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മേലെ പോയിട്ട് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആ ഡെവലപ്പറിന്റെ ഡിസൈനറിന്റെ പേര്, കഴിഞ്ഞ് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ തീംസും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് മോർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആളുടെ ഡിസൈനിങ് എല്ലാം വരും. ഇതിൻ്റെ ഉള്ളിൽ ആ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഗ്രേഡിയന്റ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാ ജസ്റ്റ് അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് ആ ഫീച്ചർ നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് വളരെ ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യാം. എനിക്ക് ഇതിന്റെ വാൾപേപ്പേഴ്സും ഇതിന്റെ ഉള്ളിലത്തെ ഡിസൈനിങ്ങും സെറ്റിംഗ്സും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഐക്കൺസിന്റെ പാറ്റേണിൽ തന്നെ ഐക്കൺ പാക്കൊക്കെ ഒരു വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഐക്കൺ പാക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ലാഗ് എനിക്ക് ഇത്ര നേരമായിട്ട് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേഷൻ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. Thank you for watching.